ജവഹർ നവോദയ വിദ്യാലയ പ്രവേശന പരീക്ഷ 80 ചോദ്യങ്ങളുള്ള ഈ പരീക്ഷയിൽ 40 ചോദ്യങ്ങൾ ബുദ്ധിശക്തി പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. പരീക്ഷാർത്ഥിയിൽ അന്തർലീനമായ ഭൗതിക കഴിവുകളെ അളക്കുവാനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അക്ഷരമാധ്യമത്തിലല്ലാത്ത പരീക്ഷയാണ്. ചോദ്യങ്ങൾ ആകൃതിയെയും രേഖാചിത്രങ്ങളെയും ആസ്പദമാക്കിയുള്ളതാണ്. പ്രത്യേക കഴിവുകളെ പരിശോധിക്കുന്നതിനായി 4 ചോദ്യങ്ങൾ വീതം ഉൾക്കൊള്ളുന്ന 10 വിഭാഗങ്ങളിലായി 40 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വിഭാഗം 1 പരീക്ഷാർത്ഥിയുടെ വിവേചന ശക്തി അളക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിലും 4 ചിത്രങ്ങൾ 1, 2, 3, 4 എന്ന് രേഖപ്പെടുത്തി ചേർത്തിരിക്കുന്നു. ഈ ചിത്രത്തിൽ 3 എണ്ണവും ഒരു വിധത്തിൽ സമാനതയുള്ളതാണ്, 1 എണ്ണം വ്യത്യസ്തമായിട്ടുള്ളത്. വ്യത്യസ്തതയുള്ള ചിത്രം കണ്ടെത്തുക. ഇതിൽ 1-ാമത്തേത് 4 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ 4 ചിത്രത്തിലെ ഇവയെല്ലാം തന്നെ ഏകദേശം എല്ലാം ഒരേ രൂപങ്ങളാണ്. പക്ഷെ 1-ാമത്തെ ചിത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. കാരണം ഇതിലൊക്കെ സർക്കിൾസ് ബബിൾ ചെയ്തിരിക്കുന്നു, ഇവിടെ ബബിൾ ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ആയതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് ഉത്തരം. 2-ാമത്തെ ചിത്രത്തിൽ ജാറുകൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങളും ഏകദേശം ഒരേ ചിത്രങ്ങളാണ്. അതിൽ വ്യത്യസ്തമായി കാണുന്നത് 2-ാമത്തെ ചിത്രമാണ്. 2-ാമത്തെ ചിത്രത്തിന് അതിനൊരു സീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അതാണ് ഉത്തരം. 3-ാമത്തെ ചോദ്യം നോക്കാം. 4 ചിത്രങ്ങളും ചതുരങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ചതുരവുമായി തന്നിരിക്കുന്നു. പക്ഷേ 4-ാമത്തേതിൽ ഷേഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് 4-ാമത്തെ ഓപ്ഷനാണ് ഇവിടെ ഉത്തരം. അടുത്തത് 4-ാമത്തെ ചോദ്യം നോക്കാം. പക്ഷികൾ പറക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും പക്ഷികളുണ്ട്. പക്ഷേ 3-ാമത്തെ ഓപ്ഷനിൽ ബാക്കിയുള്ളതിലെല്ലാം പക്ഷികൾ പറക്കുന്നു. 3-ാമത്തെ ചിത്രത്തിൽ പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. ഇതാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്ത 5-ാമത്തെ ചിത്രം നോക്കാം. ഏകദേശം ക്രാസിൻ്റെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ ചിത്രത്തിലും മുകളിലും താഴെയുമായിട്ട് ചതുരം, വൃത്തം, ത്രികോണം, ചതുരം, വൃത്തം, ത്രികോണം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. സമചതുരം, വൃത്തം, ത്രികോണം. പക്ഷേ 3-ാമത്തെ ചിത്രത്തിൽ 2 സമചതുരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ത്രികോണമില്ല. ആയതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം. 6-ാമത്തെ ചിത്രത്തിൽ 4 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ ഒരു ആളുടെ രൂപമാണ്. 2-ാമത്തേത് ഒരു പട്ടിയുടെ രൂപമാണ്. 3-ാമത്തേത് മരത്തിൻ്റെ രൂപമാണ്. 4-ാമത്തേത് ത്രികോണത്തിൻ്റെ രൂപമാണ്. ഈ ആദ്യത്തെ 3 രൂപങ്ങളും ജീവനുള്ള വസ്തുക്കളാണ്. 4-ാമത്തേതാണ് ഇവിടുത്തെ ഉത്തരം. 7-ാമത്തേതിലെ ഒരു പ്രത്യേക തരത്തിലുള്ള എൻ എന്ന അക്ഷരം അടയാളപ്പെടുത്തി അതിൽ ചില രൂപങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നവയാണ്. ഇതിൽ ആദ്യത്തെ 3 എണ്ണം ഒരുപോലുള്ള രൂപങ്ങളായി കാണപ്പെടുന്നു. 4-ാമത്തേതാണ് അല്പം വ്യത്യാസമായിട്ടുള്ളത്, തലകുരായി വന്നിരിക്കുന്നു. ആയതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് ഉത്തരം. 8-ാമത്തെ ചിത്രത്തിലെ ഇവയെല്ലാം ഓപ്ഷൻ 1, 3, 4 ഇവയിലെല്ലാം തന്നെ 4 വശങ്ങളാണുള്ളത്. എന്നാൽ ചിത്രം ഓപ്ഷൻ 2 5 വശങ്ങളാണ് ഉള്ളത്. ആയതുകൊണ്ട് വ്യത്യസ്തമായ രൂപം ഓപ്ഷൻ 2 ആണ്. 9-ാമത്തെ ക്വസ്റ്റ്യനിലെ നോക്കാം. അതിൽ ഏറ്റവും മുകളിൽ ഭാഗത്ത് ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആരോ മാർക്കും ഒരു ഭാഗത്ത് ഒരു സർക്കിളുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 3-ാമത്തെ ചിത്രത്തിൽ 2 വശത്തും
രണ്ടു വശത്തും ആരോമാർക്കാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ രണ്ടു വശത്തും ആരോമാർക്കായതുകൊണ്ട് ഇതാണ് വ്യത്യസ്തമായ ചിത്രം. പത്താമത്തേതില് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, കുടിക്കാനുള്ള പാത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ചിത്രം കപ്പ് കമിഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് അതാണ് ഉത്തരം. സെക്കൻഡ് പക്ഷി ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ്, ജാമിതീയ രൂപങ്ങളാണ്, വര അതുപോലെ തന്നെ വൃത്തം കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ ടു ആണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപം, ബാക്കി മൂന്നും ലൈനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനുകളിൽ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുസ്തകം, പെൻസിൽ, പേന, കുട. ആദ്യത്തെ മൂന്ന് വസ്തുക്കളും എഴുതാനും പഠിക്കാനുമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപം കുടയാണ്. ഓപ്ഷൻ ഫോർ ആണ് ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലെയിൻ, സൂര്യൻ, അതുപോലെ തന്നെ നക്ഷത്രം, അതുപോലെ തന്നെ ചന്ദ്രക്കല. ഇവയെല്ലാം ആകാശത്ത് കാണപ്പെടുന്ന രൂപങ്ങളാണെങ്കിലും ഒന്നാമത്തെ എയ്റോപ്ലെയിൻ മാൻമെയ്ഡ് ആണ്, അതുകൊണ്ട് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രൂപം എയ്റോപ്ലെയിൻ. നാലാമത്തെ ക്വസ്റ്റ്യനുകളിൽ റെക്റ്റാങ്കിൾ പുറത്തൊരു റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ പുറത്ത് ട്രയാങ്കിൾ, അതുപോലെ ലാസ്റ്റ് വൺ റെക്റ്റാങ്കിൾ പുറത്ത് റെക്റ്റാങ്കിൾ, എല്ലാം രണ്ട് രണ്ട് രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഓപ്ഷൻ മൂന്ന് ഒരു ചിത്രം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതാണ് ആൻസർ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനുകളിലെ മൂന്ന് ലൈനാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കുത്തനെയാണ് വരച്ചിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ളത് ഓപ്ഷൻ ടു ആണ്. ആറാമത്തെ ചോദ്യത്തിലെ വൃത്തത്തെ തുല്യമായി ഭാഗിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഒന്നാമത്തെ ചിത്രമാണ് തുല്യമായി ഭാഗിക്കാത്തത്, ബാക്കി മൂന്നും ഏകദേശം തുല്യമായി ഭാഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഓപ്ഷൻ ഒന്നാണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യത്തിലെ കാറ്, ബസ് ലോറി, സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഓപ്ഷൻ നാല് സൈക്കിളാണ്, കാരണം ഇത് പെട്രോൾ ഉപയോഗിക്കാത്ത വാഹനമാണ്. എട്ടാമത്തെ ചോദ്യത്തിലെ ബാറ്റ്, ഫുട്ബോള്, ബാറ്റ് വീണ്ടും ബാറ്റ് കൊടുത്തിരിക്കുന്നു. നാലാമത്തേത് കുടമാണ്. അപ്പം ബാക്കി മൂന്നെണ്ണം നാം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ്, നാലാമത്തെ ഓപ്ഷനാണ് ശരിയായത്. അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലെ നമുക്കറിയാം, ചിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ മൂന്ന് ആണ് ഇവിടെ തിരിഞ്ഞിരിക്കുന്നത്, ബാക്കി മൂന്നും ഒരു വശത്തേക്ക് ഇരിക്കുന്നതാണ്. അടുത്ത പത്താമത്തേത് കോഴി, അതുപോലെ തന്നെ പാമ്പ്, മൂങ്ങ, അതുപോലെ തന്നെ താറാവ്. ഇതിലെ ബാക്കി മൂന്നും പക്ഷികളാണ്, സർപ്പം അതൊരു ഉരക ജീവിയാണ്, എഴുതി നീങ്ങുന്ന ജീവിയാണ്, അതാണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. വർക്ക്ഷീറ്റ് ത്രീ. ഒന്നാമത്തെ ചോദ്യത്തിൽ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ നാലെണ്ണത്തിലെ ഒന്നാമത്തേത് ഫുട്ബോളാണ്, ബാക്കി മൂന്നും ഗ്ലാസ്സാണ്, അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രൂപം എന്നത് പറയുന്നത് ഫുട്ബോളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നാല് ബി മൂന്ന് എട്ട് എന്ന് കൊടുത്തിരിക്കുന്നു. ബി എന്നത് ആൽഫബറ്റ് ആണ്, ബാക്കി മൂന്നും ന്യൂമറൽസ് ആണ്, അക്കങ്ങളാണ്, അതുകൊണ്ട് ഉത്തരം ബി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ നാല് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ നമുക്കറിയാം
കുടയാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം. ബാക്കി മൂന്നും ഇരിക്കാനും കിടക്കാനുമായി ഉപയോഗിക്കുന്നവയാണ്. അടുത്തത് നാലാമത്തെ ചിത്രത്തിലെ കൊടുത്തിരിക്കുന്നവയിൽ നമുക്കറിയാം ഇതിലെ മാങ്ങ, ആപ്പിള്, മത്തൻ, അടുത്തത് ഒരു ഫ്ലവറാണ്. ബാക്കി ഇതിലെ ആദ്യത്തെ മൂന്നെണ്ണം വെജിറ്റബിൾസ് ആണ്, ഫ്ലവറാണ് ഇവിടുത്തെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യത്തില് റിസ്റ്റ് വാച്ച് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ഘടികാരമുണ്ട്, അതുപോലെ തന്നെ പേപ്പർ റെക്കോർഡർ ഉണ്ട്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് പേപ്പർ റെക്കോർഡറാണ്. ഓപ്ഷൻ നാല്. ആറാമത്തേത് ഒരു ഡാർക്കൺ ചെയ്ത സർക്കിളും അതിന്റെ പുറമെയുള്ള സർക്കിളുമാണ് ബാക്കി മൂന്നെണ്ണത്തിനും കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ടുവിൽ ഡാർക്കൺ സർക്കിൾ മാത്രമേ ഉള്ളൂ. അടുത്തത് ഏഴാമത്തെ ചോദ്യത്തില് നമുക്കറിയാം ഒന്നൊഴികെയുള്ള ബാക്കി മൂന്നും വെട്ടാനും കളയ്ക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ ഒന്നാണ് ഉത്തരം. എട്ടാമത്തെ ചിത്രത്തിലെ രണ്ട് സമാന്തര വരകളും മറ്റു രണ്ട് വരകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ നാലാണ് ഉത്തരം. ഒൻപതാമത്തെ ചിത്രത്തിലെ സമചതുരം അതിൻ്റെ ഉള്ളിൽ ഡോട്ട് ഇട്ടിരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ഡോട്ട് ഇല്ല. അതുകൊണ്ട് ആൻസർ മൂന്നാമത്തേതാണ് ആൻസർ. പത്താമത്തെ ചിത്രത്തിലെ ഡോട്ട് ആണ്, അതിലെ രണ്ടാമത്തേത് മാത്രമാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്, ബാക്കി മൂന്നും ചരിഞ്ഞാണ്, കോർണർ ടു കോർണർ ഇട്ടിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഉത്തരം. വർക്ക്ഷീറ്റ് നാലിൽ ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം ഈ നാല് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോഴേ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ളതെല്ലാം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്, സ്റ്റൂളാണ് രണ്ടാമത്തേത്, അതാണ് ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ചോദ്യങ്ങളിൽ നാലെണ്ണം പരിശോധിക്കുമ്പോഴ് ആദ്യത്തെ മൂന്നെണ്ണം ഡ്രസ്സാണ്, ഓപ്ഷൻ നാലാണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ ചോദ്യങ്ങളിൽ നാല് ചിത്രങ്ങൾ നാം പരിശോധിക്കുമ്പോഴേ ഒന്നൊഴികെയുള്ള ബാക്കിയെല്ലാം തന്നെ ബോട്ട്, കപ്പല്, തോണി ഇവയെല്ലാം വെള്ളത്തിൽ സഞ്ചരിക്കുന്ന മാർഗങ്ങളാണ്. മൂന്നാമത്തേത് ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള എയ്റോപ്ലെയിൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ ടു ന്യൂമറലാണ്, അതാണ് ഇവിടുത്തെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യത്തിൽ ചോദ്യങ്ങൾ നാം പരിശോധിക്കുമ്പോഴേ അഞ്ചാമത്തേതിലെ ഓപ്ഷൻ ഒന്നാണ് ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ സിക്സിലെ പരിശോധിക്കുമ്പോഴേ ബാക്കിയുള്ള ആദ്യത്തെ മൂന്നെണ്ണത്തിനും ഒന്നിലധികം വീൽസ് ടയറുകൾ ഉള്ളതാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ നാലാണ് അവിടുത്തെ ഉത്തരം. ഓപ്ഷൻ നാലാണ് ഉത്തരം. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം പരിശോധിക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ ആദ്യത്തെ മൂന്നെണ്ണത്തിനും ഓടുന്നതിന് സഞ്ചരിക്കുന്നതിന് പെട്രോൾ ആവശ്യമാണ്, കാളവണ്ടിക്ക് പെട്രോൾ ആവശ്യമില്ല. ഓപ്ഷൻ നാലാണ് അവിടുത്തെ ആൻസർ. അടുത്ത എട്ടാമത്തെ ചോദ്യം പരിശോധിക്കുമ്പോഴേ നമുക്കറിയാം ഈ ആദ്യത്തെ മൂന്നെണ്ണവും വൈൽഡ് അനിമൽസ് ആണ്, ഇത് ഡൊമസ്റ്റിക് അനിമൽസ് ആണ്, വീട്ടിൽ വളർത്തുന്ന മൃഗമാണ്, ഇതാണ് ഇവിടുത്തെ ആൻസർ. ഒൻപതാമത്തെ ചോദ്യം പരിശോധിക്കുമ്പോഴേ നമുക്കറിയാം നാല് ചോദ്യങ്ങളും പരിശോധിക്കുമ്പോഴേ ഇവിടെ ഒട്ടകമാണ്,
ഇവിടുത്തെ ഉത്തര മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗമാണ്. പത്താമത്തെ ചോദ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇവിടെ ഉത്തരം മൂന്നാണ്. പത്താമത്തെ ചോദ്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ മൂന്നാണ് ഇവിടുത്തെ ഓപ്ഷൻ. ബാക്കി മൂന്ന് മരത്തിൽ കായ്ക്കുന്നതാണ്. ഇത് മണ്ണിൽ കുഴിച്ചെടുക്കുന്ന വെജിറ്റബിളാണ്.